ആറു പേർ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. ഭൂരിപക്ഷം ആളും ഇപ്പുറത്താണ്. അതുകൊണ്ട് സമസ്തയുടെ 100-ാം വാർഷികം നടത്താൻ എന്തുകൊണ്ട് അർഹത ഇ കെ വിഭാഗം സുന്നികൾക്കാണ് എന്നാണ് അവർ വാദിക്കുന്നത്. അല്ല, ആറു പേർ ഇറങ്ങിപ്പോരുമ്പോൾ സമസ്തയുടെ കൊടിയും സംഘടനകളും മുഖപത്രങ്ങളും ഒക്കെ കൊണ്ടു തന്നെയാണ് പോകുന്നത്. ഒറ്റയ്ക്ക് ആറു പേർ വെറും കൈയോടെ പോകുന്നതല്ല, സമസ്ത ഞങ്ങളുടെ കയ്യിലാണ് എന്നാണ് എ പി വിഭാഗം വാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് സമസ്തയുടെ 100-ാം വാർഷികം നടത്താൻ അർഹതയുള്ളത്? നമുക്ക് നിഷ്പക്ഷമായി വിലയിരുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്നത്തെ വിഷയം സമസ്തയുടെ 100-ാം വാർഷികം തന്നെ. ഇരു വിഭാഗം സമസ്തയും സമസ്തയുടെ 100-ാം വാർഷികം നടത്താൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഏത് വിഭാഗത്തിനാണ് സമസ്തയുടെ 100-ാം വാർഷികം നടത്താൻ യോഗ്യതയുള്ളത്? ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്ത, ആ സമസ്തക്കാണ് സമസ്തയുടെ 100-ാം വാർഷികം നടത്താൻ യോഗ്യതയുള്ളത് എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ, അല്ല, ബഹുമാനപ്പെട്ട കമറുൽ ഉലമ കാന്തപുര ഉസ്താദ് നടത്തുന്ന സമസ്തക്കാണ് ഇതിന് യോഗ്യതയുള്ളത്. ഇങ്ങനെ രണ്ടു വിഭാഗവും പരസ്പരം ഇതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ആർക്കാണ് ഇതിന് യോഗ്യതയുള്ളത്? നമുക്ക് രണ്ട് വിഭാഗത്തിന്റെ വാദങ്ങളും കേൾക്കാം, എന്നിട്ട് നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്താം. അതിനു മുമ്പ് പ്രത്യേകമായി പറയാനുള്ളത്, ഈ വീഡിയോ പൂർണ്ണമായി കേൾക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും, ചിലപ്പോൾ എതിർപ്പാകാം, ചിലപ്പോൾ അനുകൂലിച്ചായിരിക്കും പറയുക, എന്ത് തന്നെയായാലും മാന്യമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയുടെ അനുയായികൾ പറയുന്നത്, 1989 വരെ സമസ്ത ഒന്നായിരുന്നു. 89 ശേഷം 6 പേർ ഇറങ്ങിപ്പോയതാണ്. അവർ ഇറങ്ങിപ്പോയതിനു ശേഷം പുതിയ സമസ്ത ഉണ്ടാക്കി. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1989 ശേഷമുള്ള 100 വർഷം കണക്കാക്കിയിട്ടാണ് അവർ 100-ാം വാർഷികം നടത്തേണ്ടത്. ഞങ്ങൾ ആദ്യം മുതലുള്ള സമസ്ത ആയതുകൊണ്ട് ഞങ്ങളാണ് 100-ാം വാർഷികം നടത്താൻ അർഹതയുള്ളത് എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയുടെ അനുയായികൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഈ വാദം കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തുന്ന സമസ്തക്കാണ് 100-ാം വാർഷികം നടത്താൻ ഏറ്റവും കൂടുതൽ യോഗ്യത എന്നാണ് മനസ്സിലാക്കുക. പക്ഷേ മറുവാദം കൂടി കേട്ടിട്ടേ നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താൻ പറ്റുകയുള്ളൂ. ആ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. സമസ്തയിൽ നിന്ന് 6 പേർ ഇറങ്ങിപ്പോയി. അവർ 6 പേർ ഇറങ്ങിപ്പോയപ്പോൾ ആ 6 പേർ മാത്രം ഇറങ്ങിപ്പോയിട്ട് പുതിയൊരു സംഘടന ഉണ്ടാക്കുകയാണ്. ഈ സംഘടനയുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ ഈ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. അവർ 6 പേർ ഇറങ്ങിപ്പോയപ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇവിടെയുള്ള യുവജന സംഘടനകൾ, അതായത് സമസ്തയുടെ യുവജന സംഘടനകൾ, സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനകൾ, സമസ്തയുടെ മുഖപത്രം സുന്നി വോയ്സ് എന്ന് വേണ്ട വിദ്യാർത്ഥി സംഘടനയുടെ മുഖപത്രമായ വിസാല എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവരുടെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ സമസ്തയുടെ കൊടി, ആ കൊടിയും അവർക്കാണ് കിട്ടിയത്. 6 പേർ ഇറങ്ങിപ്പോയി പുതിയൊരു കൊടി വെച്ച് പുതിയൊരു വിദ്യാർത്ഥി സംഘടന തുടങ്ങി, അല്ലെങ്കിൽ പുതിയൊരു യുവജന പ്രസ്ഥാനം തുടങ്ങിയതല്ല. ഈ സമസ്തയിലുള്ള യുവജന പ്രസ്ഥാനം, സമസ്തയിലുള്ള വിദ്യാർത്ഥി സംഘടന, ഇത് ബഹുമാനപ്പെട്ട കമറുൽ ഉലമ കാന്തപുര ഉസ്താദിന്റെ കൂടെ ആയിരുന്നു. 6 പേർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് സമസ്ത ഒരുമിച്ചുള്ളപ്പോഴുള്ള സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു SSF. അതായത് 1973 SSF രൂപീകരിച്ചത്. അത് AP സമസ്തയുടെ കൂടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതായത് SKSSF പിന്നീട് സമസ്ത 2 ആയതിനു ശേഷം 1989 രൂപീകരിച്ചത്. അതേപോലെ തന്നെ സമസ്ത കേരള സുന്നി യുവജന സംഘം 1954 രൂപീകരിച്ചതാണ്. ഇതും ബഹുമാനപ്പെട്ട കമറുൽ ഉലമ ഉസ്താദിൻ്റെ കൂടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. 1989 സുന്നി യുവജന സംഘം രൂപീകരിച്ചത്. ഇനി സമസ്തയുടെ യുവജന സംഘടനയായ SVSന്റെ മുഖപത്രമായിരുന്നു സുന്നി വോയ്സ്. 1977 സുന്നി വോയ്സ് നിലവിൽ വന്നത്, സമസ്ത ഒരുമിച്ചുള്ളപ്പോൾ തന്നെ. ആ സുന്നി വോയ്സ് ഇന്നും കമറുൽ ഉലമ ഉസ്താദിൻ്റെ കൂടെ തന്നെയുണ്ട്. അതിനുശേഷമാണ് 1991 സുന്നി അഫ്കാർ നിലവിൽ വന്നത്. ഇനി സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SSFന്റെ മുഖപത്രം റിസാല. റിസാലയുടെ ജനനം എന്നാണെന്ന് നോക്കാം. 1983, അതെ, രണ്ട് സമസ്തയും ഒരുമിച്ചുള്ളപ്പോൾ തന്നെ. അതിനുശേഷം നിലവിൽ വന്നതാണ് സത്യധാര. 1997 സത്യധാരയുടെ ജനനം.
ഇനി നമുക്ക് രണ്ട് സമസ്തയുടെയും പതാക നോക്കാം. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് നേതൃത്വം നൽകുന്ന സമസ്തയുടെ കൊടിയുടെ കളർ, അതായത് 1963 അംഗീകാരം നൽകിയ അതേ കൊടി തന്നെയാണ് ഇപ്പോഴും ഖമറുൽ ഉലമ ഉസ്താദിൻ്റെ കൊടിയുടെ കളർ. സമസ്ത രണ്ടായതിനു ശേഷമുള്ള കൊടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉലമ നേതൃത്വം നൽകുന്ന സമസ്തയുടെ കൊടി. ഇനി സമസ്തയുടെ മുഖപത്രം, അതായത് ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദും ഷംസുൽ ഉലമയും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള മുഖപത്രമാണ് സിറാജ്, അതായത് 1984. ആ 84 തുടങ്ങിയ സിറാജ് ഇന്നും AP വിഭാഗത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. പിന്നീട് സുപ്രഭാതം തുടങ്ങിയത് 2014. ചുരുക്കി പറഞ്ഞാൽ സമസ്തയിൽ നിന്ന് 6 പേർ ഇറങ്ങിപ്പോയപ്പോൾ അവരുടെ കൂടെ സമസ്തയുടെ പതാക, അതായത് 1963 അംഗീകരിച്ച പതാക, അതേപോലെ തന്നെ സമസ്തയുടെ യുവജന സംഘടനയായ SYS 1954 രൂപീകരിച്ചതാണ്. അതേപോലെ തന്നെ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SSF 1973 രൂപീകരിച്ചതാണ്. 1977 നിലവിൽ വന്ന SYS മുഖപത്രമായ സുന്നി വോയ്സ്, 1983 നിലവിൽ വന്ന റിസാല, സുന്നികളുടെ മുഖപത്രമായ 1984 വന്ന സിറാജ് എന്നിങ്ങനെയുള്ള എല്ലാം 6 പേർ ഇറങ്ങിപ്പോയപ്പോൾ അവരുടെ കൂടെ പോന്നു. അതിനർത്ഥം 6 പേർ വെറുതെ വെറും കൈയോടെ ഇറങ്ങിപ്പോന്നതല്ല, കാതലായ എല്ലാ സംഭവങ്ങളും 6 പേരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ 100-ാം വാർഷികം നടത്താൻ ഖമറുൽ ഉലമ നേതൃത്വം നൽകുന്ന സമസ്തക്കാണ് അവകാശമെന്നാണ് സുൽത്താനുൽ ഉലമ AP ഉസ്താദിൻ്റെ അണികൾ വാദിക്കുന്നത്. അതോടൊപ്പം പഴയ സമസ്തയിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ഏക വ്യക്തി, സമസ്തയുടെ 60-ാം സമ്മേളനത്തിന് നമ്മെ ക്ഷണിച്ചതും ഖമറുൽ ഉലമ തന്നെയായിരുന്നു. SSF 50-ാം വാർഷികവും SYS 60-ാം വാർഷികവും നടത്തിയ ഖമറുൽ ഉലമക്ക് തന്നെയാണ് സമസ്തയുടെ 100-ാം വാർഷികം നടത്താനുള്ള അർഹത എന്ന് AP വിഭാഗം പറഞ്ഞാൽ എന്താണ് മറുപടി പറയുക? AP വിഭാഗത്തിൻ്റെ കൂടെ ഈ സംഘടനകളും മറ്റുമുള്ളത് വിശദീകരിച്ചത് അവരെ പൊന്തിച്ചു കാട്ടാനോ അല്ലെങ്കിൽ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഭൂരിപക്ഷം EK വിഭാഗത്തിൻ്റെ കൂടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞത് AP വിഭാഗത്തിനെ ഇകറ്റി കാട്ടാനോ അല്ല. രണ്ട് സംഘടനക്കും അതിൻ്റെതായ നേട്ടങ്ങളുണ്ട്, അതിൻ്റെതായ പവറുണ്ട്. രണ്ട് സംഘടനകൾക്കും സമസ്തയുടെ 100-ാം വാർഷികം നടത്താനും കഴിയും. അത് വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ 6 പേർ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ട്, ഭൂരിപക്ഷം ആളും ഇപ്പുറത്താണ്. അതുകൊണ്ട് സമസ്തയുടെ 100-ാം വാർഷികം നടത്താൻ എന്തുകൊണ്ടും അർഹത EK വിഭാഗം സുന്നികൾക്കാണ് എന്നാണ് അവർ വാദിക്കുന്നത്. അല്ല, 6 പേർ ഇറങ്ങിപ്പോരുമ്പോൾ സമസ്തയുടെ കൊടിയും സംഘടനകളും മുഖപത്രങ്ങളും ഒക്കെ കൊണ്ടു തന്നെയാണ് പോകുന്നത്. ഒറ്റയ്ക്ക് 6 പേർ വെറും കൈയോടെ പോകുന്നതല്ല, സമസ്ത ഞങ്ങളുടെ കയ്യിലാണ് എന്നാണ് AP വിഭാഗം വാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് സമസ്തയുടെ 100-ാം വാർഷികം നടത്താൻ അർഹതയുള്ളത്? നമുക്ക് നിഷ്പക്ഷമായി വിലയിരുത്താം. AP വിഭാഗത്തിലെയും EK വിഭാഗത്തിലെയും സാധാരണക്കാരായ അണികളോട് ചോദിച്ചാൽ അവർ പറയും, സമസ്തയുടെ 100-ാം വാർഷികം നടത്തേണ്ടത് AP വിഭാഗവും EK വിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ട്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരുമിച്ച് നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കേരളത്തിലെ സംഭവമായി മാറും. AP വിഭാഗവും EK വിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ട് ആശയത്തിലോ ആദർശത്തിലോ വ്യത്യാസമില്ല, എല്ലാ കാര്യത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ട് തന്നെയാണ്. ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട് 100-ാം വാർഷികം നടത്തുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. അണികളുടെ മനസ്സ് എപ്പോഴോ ഒന്നാകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി പണ്ഡിതന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒന്നായി 100-ാം വാർഷികം നടത്തി കാണിച്ചു തരികയാണ് വേണ്ടത്. രണ്ട് വിഭാഗം സുന്നികളും ഒരുമിച്ച് നിന്നുകൊണ്ട് 100-ാം വാർഷികം നടത്തുകയാണെങ്കിൽ അത് വലിയൊരു സംഭവം തന്നെയായി മാറും. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സംഭവമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതിനുവേണ്ടി രണ്ട് വിഭാഗത്തിലുള്ള യുവജന പ്രസ്ഥാനങ്ങളും രണ്ട് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി 100-ാം വാർഷികം നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും അത്. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി സമസ്തയുടെ 100-ാം വാർഷികം നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മാന്യമായി രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.